ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ അമ്മയറിയാതെ സീരിയലിന്റെ ഇന്നത്തെ ഒരു പൊളി എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ അകത്ത് നമ്മുടെ രജനി മൂർത്തി, രജനി മൂർത്തി ഇല്ലല്ലോ, അപ്പൊ രജനി സി എം ആയിട്ട് കേരളത്തിന്റെ ആദ്യത്തെ വനിതാ സി എം ആയിട്ട് അവിടെ പ്രവേശിക്കുക തന്നെ സത്യപ്രതിജ്ഞ തന്നെ ചെയ്യുകയാണ്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ ഇനി സച്ചിയുടെ അവസ്ഥ എന്തായിരിക്കും? സച്ചിക്ക് അവിടെ ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. സച്ചി അവിടെ ഓടി വന്ന് അലീനയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്ന നിമിഷങ്ങളാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത്. ഇനി നമ്മളല്ല, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചെയ്തു എന്നറിയുമ്പോൾ സച്ചി ഓടി വരികയാണ്. ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് അലീനയുടെ കാൽക്കൽ വീണ് പൊട്ടിക്കരയുന്ന രംഗം. എന്നാൽ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് പാർട്ടി സെക്രട്ടറി ടി വി ചാനലിലിരുന്ന് അവിടെ ഇന്റർവ്യൂ നടത്തുകയാണ്. അപ്പം ഇന്റർവ്യൂ നടത്തുന്നയാള് സെക്രട്ടറിയോട് ചോദിക്കുന്നു, ഈ രജനി മൂർത്തിയെ പോലെ ഒരാളെ കേരളത്തിന് മുഖ്യമന്ത്രിയായി സെലക്ട് ചെയ്തതിന്റെ കാരണം എന്താണ് എന്ന്. അങ്ങനെ അതിനേക്കാളും കഴിവുകളും അതേപോലെ ഇതിനേക്കാളും പ്രായമായ ഒത്തിരിയേറെ ആളുകൾ നിങ്ങളുടെ പാർട്ടിയിലുണ്ടല്ലോ, പിന്നെ എന്താണ് ഇങ്ങനെ ഒരു സെലക്ഷൻ നടന്നത് എന്ന്. ആ സമയം പാർട്ടി സെക്രട്ടറി പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ അടുത്ത മുഖ്യമന്ത്രിയായി സ്ഥാനമേക്കാൻ എല്ലാ അധികാരങ്ങളുള്ള ഒരാളാണ് ശേഖരേട്ടൻ. എന്നാൽ ശേഖരേട്ടൻ അവിടെ ഒരു തീരുമാനം എടുക്കുകയും ഒരു നിലപാട് പറയുകയും ചെയ്തു. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി അതൊരു സ്ത്രീ ആയിരിക്കണമെന്നും അതേ കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ആയിരിക്കണമെന്നുള്ള കാര്യം, അതുകൊണ്ട് സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ആ തീരുമാനം എടുക്കുക തന്നെ ചെയ്തു. പിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഒരു പിടിവലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ പാർട്ടി ഒരാളെ നിർദ്ദേശിക്കും, അയാൾ മുഖ്യമന്ത്രിയായി ഭരിക്കുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടിയിൽ നയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം വേറെ ഒന്നും നോക്കാനായിട്ടുള്ള കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അടുത്ത മുഖ്യമന്ത്രിയായി ശേഖരേട്ടൻ പറഞ്ഞിരിക്കുന്നത് രജനി മൂർത്തി തന്നെയാണ്. അപ്പോൾ രജനി മൂർത്തി അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടോടുകൂടി തന്നെ അവിടെ ശശിയുടെയും മൂർത്തിയുടെയും കിളി പോയി. ഇപ്പോൾ ശശി പറയുകയാണ്, എടാ മൂർത്തി കേട്ടില്ലേ കാര്യങ്ങൾ എങ്ങനെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നതെന്ന്, അതുകൊണ്ട് ഇനി ഇതേതായാലും വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവൾ മുഖ്യമന്ത്രിയാവുന്നു, നീ പോയി പടക്കം പൊട്ടി ആഘോഷിക്കടാ, തന്നിൻ്റെ പെണ്ണുമ്പുള്ളയല്ലേ മുഖ്യമന്ത്രിയായത്, എടാ എൻ്റെ പെണ്ണുമ്പുള്ളയോ, അവളെ എന്നേ എന്നെ ഉപേക്ഷിച്ചതാ, ഇനി അവളെ ആ പേരും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന അവളെ ആദ്യം പിടിച്ച് ഉള്ളിലിടുന്ന എന്നെയായിരിക്കും. ഇനിയിപ്പം നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്താൽ മതിയടാ എന്ന് പറയുന്നു. ആത്മഹത്യയോ, ആത്മഹത്യ നിന്റെ രീതിയാണ്, അതിന് എന്നെ കിട്ടത്തില്ല. ആത്മഹത്യ ചെയ്യണമെങ്കിൽ നീ പോയി ചെയ്തോളാ, എനിക്ക് മറ്റുള്ളവരെ കൊന്നേ ശീലമുള്ളൂ, ഇല്ലാതെ സ്വയം ചത്ത് ശീലമില്ല എന്ന് തന്നെ പറയുന്നു. എടാ ഇനിയിപ്പം അങ്ങനെയൊക്കെ വേണ്ടി വരും, കാരണമില്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവളെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സ്ഥാനം വെക്കാൻ പോവുക, നീയല്ലേ പറഞ്ഞേ അങ്ങനെയൊന്നും വരില്ല എന്ന്. എൻ്റെ ധാരണകൾ തെറ്റിയടാ, ധാരണകൾ തെറ്റിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തൊക്കെയായാലും വെറുതെ വിടില്ല ഞാൻ, അവർ ഇനി എവിടെയെങ്കിലും നിന്ന് ഒന്ന് ജയിക്കണമല്ലോ. ആടെ അതിന് പാർട്ടിയുടെ ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവർ കൊണ്ടുപോയി നിർത്തി ജയിപ്പിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. എടാ അവക്കെതിരെ ഞാനൊന്ന് മത്സരിച്ചാലോ, അവരാ നിൽക്കുന്ന സ്ഥലത്ത് നിനക്ക് വേറെ പണിയില്ലേ, കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടു പോകും, അത്രയേറെ നാണം കെടണോ ഇനി ആ കാര്യത്തിൽ നിനക്ക്. നിനക്കിപ്പോൾ സ്വന്തം പാർട്ടി പോലും ഒരു വിലയില്ലാതെ നിൽക്കുന്ന സമയമാണ്, ഈ സമയത്ത് നീ വെറുതെ നാണം കെടാനായിട്ട് നിൽക്കണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, വേണ്ട അല്ലേ, അപ്പം വേണ്ടടാ, അത് തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, അത് വെച്ച് നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം. നമുക്കിവിടുന്ന് നാട് വിട്ടു പോയാലോ? എടാ നാട് വിടാനൊക്കെ നിനക്ക് പറ്റും, അല്ലാതെ എന്നെ കിട്ടത്തില്ല. എനിക്കിവിടുന്ന് പേടിച്ചോടുന്ന ശീലമില്ല, പേടിപ്പിച്ചോടിപ്പിക്കുന്ന ശീലമുള്ളൂ, അത് ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരാം എന്ന് തന്നെ ശശി പറയുകയാണ്. എന്നാൽ ഇതേ സമയത്ത് രജനി മൂർത്തി നേരെ പോവുകയാണ് ഒരു വീട്ടിലേക്ക്. ഹോളിംഗ് ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് അലീന പീറ്ററാണ്. അവിടെ അലീനയും പീറ്ററും ഉണ്ട് ആ വീട്ടിൽ. അപ്പോൾ രജനി മൂർത്തിയെ കണ്ടതും അലീനയ്ക്ക് ഭയങ്കരയേറെ സന്തോഷം. ഈ നാട് മൊത്തവും ഇനി തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ആ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് കയ്യിൽ കൺഗ്രാജുലേഷൻസ് ചേച്ചി എന്ന് തന്നെ പറഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ പറയുന്നു, അലീന എല്ലാം സംഭവിച്ചു, അലീന പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടപ്പിലായി, ഇനിയിപ്പം കാര്യങ്ങൾ എല്ലാം തന്നെ നല്ല സ്മൂത്തായിട്ട് പോകും എന്ന് തന്നെ പറയുന്നു. ഇപ്പോൾ പറയാൻ ഞാൻ ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ് കാത്തു നിന്നത്, ഇനിയിപ്പം എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിഞ്ഞ് കണ്ട് ചെയ്യണം ചേച്ചി, ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല. ചേച്ചിയുടെ വാർത്ത അറിഞ്ഞ് നെഞ്ചു പൊട്ടി കുറേ അവന്മാരുണ്ടാവും, അവന്മാരുടെ കാര്യം നോക്കണമെന്ന് പറയുമ്പോൾ ഉണ്ടാവും, അവന്മാരെ എല്ലാം ഞാൻ വരച്ച വരയിൽ നിർത്തുന്നുണ്ട്. അവന്മാർക്കെല്ലാം വേണ്ടത് എന്താണോ അത് ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുകയും ചെയ്യും.
പാർട്ടി സെക്രട്ടറി ശേഖരേട്ടനാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇനിയിപ്പോൾ വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറച്ച് മുറിവുറപ്പും കാര്യങ്ങളൊക്കെ പാർട്ടിയിലുണ്ട്. എന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് ഞാൻ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങളുടെ പാർട്ടിയിൽ മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനത്തിനുള്ളൊരു മത്സരമോ കാര്യങ്ങളോ ഇല്ല. അവിടെ പാർട്ടി ആരുടെ പേര് നിർദ്ദേശിക്കുന്നു അവർ തന്നെയായിരിക്കും അവിടെ പാർട്ടിയിൽ മുഖ്യമന്ത്രിയായിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അതൊരു മാസമാണേലും രണ്ട് മാസമാണേലും ഒരു വർഷമാണേലും എനിക്ക് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ഞാനത് വെള്ളം തൊടാതെ പ്രവർത്തിച്ചിരിക്കും. അവിടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അവനെയൊന്നും രക്ഷപ്പെടാനായിട്ട് ഒരിക്കലും ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ തന്നെ വേണം ചേച്ചി. കാരണം ഇനി മുമ്പോട്ട് പോകുമ്പോൾ സച്ചിയും മൂർത്തിയെല്ലാം പേടിക്കും. അവൻ്റെ രാഷ്ട്രീയ ബലത്തെയെല്ലാം തകർത്തെന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇവിടെ നിൽക്കുമ്പോൾ അവനിനി എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവനെപ്പോലെയുള്ള ചതിയന്മാരെയും അവനെപ്പോലെയുള്ള നീചന്മാരെയൊക്കെ സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറേണ്ട സമയമായി കഴിഞ്ഞു. അതിനുള്ള അവസരമാണ് ചേച്ചി ഇപ്പം ഈ വന്നിരിക്കുന്നതെന്ന് പറയുന്നു. അത് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരുത്തൻ്റെ മരണം അത് സംഭവിച്ചു, ബാക്കി ഇനി രണ്ടു പേരുണ്ട്. അതിൽ എൻ്റെ ഭർത്താവ് മാത്രമാണ് കള്ളൻ എന്നാണ് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നത്. സച്ചിയും വിനയനുമെല്ലാം ഇതിൻ്റെ ഇടയിൽ എത്രമാത്രം നീചന്മാരാണ് എന്നുള്ളത് അലീന പീറ്റർ എന്ന മോള് വന്നേ പിന്നെയാണ് കാര്യങ്ങൾ എനിക്ക് വ്യക്തമാവുകയും ചെയ്തത്. ഇപ്പോൾ മോള് തന്നെയാണ് ഒരു പക്ഷേ എൻ്റെ ഈ മുഖ്യമന്ത്രി കസാരയ്ക്കും കാരണമായി തീരുക തന്നെ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ മോളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാം. എന്താ ചേച്ചി, ഞാൻ കൂടെ പി എ ആയിട്ട് തന്നെ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാം, വേണ്ട മോളെ, മോക്ക് പി എ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരിയേറെ ജോലികൾ ചെയ്യാനുണ്ട്. എന്നാൽ മോൾ ആ ജോലിയല്ല ചെയ്യേണ്ടത്. മോൾ എഴുതണം, എഴുതി ഇവനെയൊക്കെ ഇല്ലാതാക്കുക തന്നെ വേണം. അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് മോളുടെ ഒപ്പം തന്നെ ഞാനും എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്ന് തന്നെ പറയുന്നു. അപ്പോൾ പീറ്റർ പറയാണ്, ആഹാ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിക്ക് സ്വാഗതം. ആ സാറോ, എന്തുണ്ട് സാറ് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ അങ്ങോട്ട് വിശേഷങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. രജനി എന്തായാലും മുഖ്യമന്ത്രി ആവുമ്പോഴേക്കും ഇവിടെ ബാക്കിയുള്ള ചില അവന്മാരുടെയൊക്കെ തൊലിയുരിയുന്ന ദിവസങ്ങളല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ രജനിയുടെ ഈ ഒരു ആഘോഷം അത് നമുക്ക് ഗംഭീരമാക്കുക തന്നെ ചെയ്യണം എന്ന് പറയുന്നു. ഉറപ്പായിട്ട് സാറേ. എന്നാൽ പിന്നെ ഞാൻ രജനിയുടെ പി ആയിട്ട് അങ്ങ് കൂടിയാലോ? അയ്യോ വേണ്ട സാറേ, സാറിനെ പോലെയുള്ളവർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ടവരല്ല. എന്നെക്കാളും ഉയരത്തിൽ എൻ്റെ ഒപ്പം നിന്ന് എനിക്ക് നിയമനിർദ്ദേശങ്ങൾ തരികയും ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയുകയും ചെയ്യേണ്ട ആളുകളാണ്. സാറിനെ പോലെയുള്ളവരുടെ വാക്കുകൾ ഞാൻ ഒത്തിരി വിലപ്പെട്ടതായിട്ട് തന്നെയാണ് കണക്കാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് കീഴിൽ വർക്ക് ചെയ്യുന്നതൊന്നും ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല സാറേ. അല്ല, ഞാൻ ചുമ്മാ പറയുന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുമ്പോൾ, എന്നാൽ അവിടെ സച്ചിക്കും മൂർത്തിക്കും മാത്രമാണ് സന്തോഷമില്ലായ്മ ഉണ്ടാകുകയും ചെയ്യുന്നത്. അവിടെ സച്ചിയും മൂർത്തിയും എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ മൊത്തത്തിൽ പാടുപെട്ടാണ് ഇരിക്കുന്നത്. സച്ചിയുടെ അടുത്തേക്ക് മൂർത്തി വന്നിട്ട് പറയണം, സച്ചി ഇനിയിപ്പോൾ രക്ഷയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്ക് നാട് വിട്ടാലോടാ എന്ന് ചോദിക്കുന്നു. നാട് വിടാനൊന്നും എനിക്ക് പറ്റത്തില്ല, നിനക്ക് വേണേൽ നാട് വിടാം. എടാ, ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനായിട്ടാ? ഇവിടെ അല്ലാതെ നിന്നിട്ട് എനിക്ക് നിനക്കും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കൂടി ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയും കൂടി അവളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നമ്മളെ എന്ത് ചെയ്യും എന്നുള്ളത് നിനക്ക് നന്നായിട്ട് അറിയത്തില്ലേ? ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നാണം കെട്ട് മറ്റുള്ളവരുടെ തല്ലും തെറിയും കേട്ട് ഇവിടെ നിൽക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാടാ. രക്ഷപ്പെടണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ, എനിക്കങ്ങനെ രക്ഷപ്പെടണ്ട. എന്നെ ഓടിക്കാൻ വരുന്നവരെ തിരിച്ചോടിച്ചുള്ള ശീലമേ എനിക്കുള്ളൂ. അതിൻ്റെ അകത്ത് നിന്നെ പോലെ പേടിച്ചിരിക്കുന്ന ശീലം എനിക്കില്ല. നീ ഇപ്പം എന്ത് ചെയ്യാനായിട്ട് പോവാ? നിനക്കിനി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കുളത്തൂർ പുഴ സച്ചിദാനന്ദൻ ദേ ബിഗ് സീറോയായി, എന്ത് ചെയ്തിട്ടും ഭരിക്കത്തില്ല. എതിർ പാർട്ടിയിൽ നമ്മളോട് ശത്രുതയുള്ള ഒരു പെണ്ണുമ്പുള്ള തന്നെയാണ് ഇപ്പം ഇതേ കയറിയിരുന്ന് ഭരിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി നമുക്കൊരു രക്ഷയുണ്ടാകത്തില്ല, നീ അത് മനസ്സിൽ കരുതിക്കോ എന്ന് പറയുന്നു. എടാ, എന്ത് വേണേലും ആയിക്കോട്ടെ, അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് തന്നെ പറയുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്നത് സി എം ആയി സത്യപ്രതിജ്ഞയായത് സി എം ആയിട്ട് സ്റ്റേറ്റ്
സ്റ്റേറ്റ് കാറിൽ തന്നെ അവിടെ ടീച്ചറെ കാണാനായിട്ട് അവിടെ മുഖ്യമന്ത്രി, പുതിയ മുഖ്യമന്ത്രി എത്തുക തന്നെ ചെയ്യുന്നു. മുഖ്യമന്ത്രി നേരെ വീട്ടിലേക്ക് കയറി വരികയാണ്. പോലീസുകാർ ആമ്പടിയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ആ സമയം ടീച്ചറെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്, കൺഗ്രാചുലേഷൻസ് എന്നും പറഞ്ഞ്. അപ്പം ആ സമയത്ത് തന്നെ നീരജയും ഒപ്പമുണ്ട്. പറഞ്ഞു, രണ്ടുപേരും ഉണ്ടല്ലോ, ഒത്തിരിയേറെ എനിക്ക് സന്തോഷമായി. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ കൂടെയുള്ളതായിട്ട് തന്നെ ഞാൻ മനസ്സുകൊണ്ട് കരുതിയിരുന്നു. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം അലീന പറയണം, കൂടെ മാത്രമല്ല ഒപ്പം എല്ലാ കാര്യത്തിനും ഉണ്ട്. അതൊരു പേന കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഒരു പത്രം, സത്യങ്ങൾ മാത്രം പറയുന്ന പത്രം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഏത് തീരുമാനങ്ങളെയും എതിർക്കാൻ വരുന്ന ആളുകളുടെ മുനയൊടിക്കാൻ ഞങ്ങളിവിടെ കൂടെയുണ്ട്. ആ തീരുമാനങ്ങളെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ശരിയായി തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും. അങ്ങനെ കൂടെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ എനിക്കറിയാം നിങ്ങൾ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ തീരുമാനങ്ങൾ എടുത്ത് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അവിടെ ശേഖരേട്ടൻ എന്നോട് ഒരു കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായി. അതെ, എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാം സാവധാനം ആലോചിച്ച് കാലാവസ്ഥയും കാര്യങ്ങളുമെല്ലാം അനുകൂലമാണെന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാനും പ്രവർത്തിക്കാനും ഇറങ്ങി തിരിക്കാവുള്ളൂ എന്ന്. ആ രീതിയിൽ തന്നെയാണ് ഇനി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് രജനീമൂർത്തി പറയുന്നു. അതുതന്നെയാണ് നല്ലത് എന്ന് അവിടെ നീരജയും പറയുകയാണ്. അങ്ങനെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. ഇനിയും കേരളത്തിൽ 3.5 കൊല്ലം ഭരിക്കാനായിട്ട് നീരജയ്ക്കല്ല രജനി മൂർത്തിക്ക് സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രജനി എന്തൊക്കെ കാര്യങ്ങളെ തരണം ചെയ്തും എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചും മുന്നോട്ട് പോകാനായിട്ടുള്ളതാ, അപ്പോൾ എല്ലാം ക്ഷമയോട് വേണ്ടിയാണ് കാണേണ്ടത് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ പറയുന്നു, അതെ, ഇനി ചില അവന്മാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഞാൻ തുടരുകയാണ്. അവന്മാരുടെ എല്ലാ കളികളും ഞാൻ പുറത്തു കൊണ്ടുവരും. പല പെൺകുട്ടികളുടെ ജീവിതമാണ് അവന്മാർ ഇല്ലാതാക്കിയതെല്ലാം ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യും എന്ന് തന്നെ പറയുകയാണ് രജനീമൂർത്തി. എന്നാൽ ഇതേ സമയത്ത് സച്ചി നമ്മുടെ ടീച്ചറെ കാണാനായിട്ട് വരുന്നു. ടീച്ചർ വീട്ടിൽ നിന്ന് ഇറങ്ങി മെട്രോ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ സച്ചി ടീച്ചറിനെ കാണാനായിട്ട് വരുന്നത്. സച്ചി ടീച്ചറിൻ്റെ അടുത്തേക്ക് നേരെ വന്നിട്ട് പറയുകയാണ്, അലീന എനിക്കതായാലും സന്തോഷമായി മോളെ, രജനീമൂർത്തി അവിടെ സി എം ആയിട്ട് സ്ഥാനമേറ്റല്ലോ എന്ന് പറയുമ്പം രജനി മൂർത്തി സി എം ആയിട്ട് സ്ഥാനമേറ്റു എന്നുള്ളത് താനങ്ങ് നിർത്തിക്കോ. ആ വാലങ്ങ് വെട്ടിയരെ, മൂർത്തി എന്ന വാല് അത് ടീച്ചർ അത് അവിടെ മേണം തന്നെ ആദ്യം അങ്ങ് വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിൽ പിടിച്ച് താൻ നിൽക്കേണ്ട ആവശ്യവുമില്ല. ശരിയാണ് മോളെ, മോളി പറഞ്ഞ പോലെ തന്നെ എന്നോട് മോൾക്ക് നല്ല വൈരാഗ്യവും ദേഷ്യവും കാണാം. അതിനെല്ലാം കാരണങ്ങളുണ്ട് മോളെ, ഞാൻ ചെയ്തതെല്ലാം തെറ്റുകളാണ്. മദ്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ലഹരികളൊക്കെ തലയ്ക്ക് കയറിയപ്പം പലപ്പോഴും ഒത്തിരിയേറെ തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകളൊക്കെ ഇനി തിരുത്തണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ പലപ്പോഴുമായിട്ട് പല തെറ്റുകളാണ് ചെയ്തത്. നിങ്ങളെന്താ എൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ വന്നാണോ? അത് എൻ്റെ അടുത്ത് വേണ്ട, നിങ്ങളുടെ ഈ നാടകം മനസ്സിലായോളൂ എന്ന് ചോദിക്കുമ്പോൾ മോക്കങ്ങനെ പലതും തോന്നും. നാടകമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ സ്വസ്ഥമായിട്ടൊന്നും ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഇനി ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ടെങ്കിൽ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷകളും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. കാരണം ഞാൻ ചെയ്തത് തെറ്റുകളല്ലേ, അപ്പോൾ അതിൻ്റെ ശിക്ഷകളും ഏറ്റുവാങ്ങേണ്ടത് ഞാൻ തന്നെയല്ലേ മോളെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, എടോ സച്ചി, തൻ്റെ ഒരു കൂട്ടുകാരൻ നേരത്തെ അങ്ങ് തീർന്നു എന്നും പറഞ്ഞ് താനൊക്കെ നേരത്തെ തീരുമെന്ന് പ്രതീക്ഷിക്കണ്ട, തന്നെയൊക്കെ ഇവിടെ നരകിപ്പിച്ചിട്ടേ പറഞ്ഞു വിടുകയുള്ളൂ എന്ന് പറയുന്നു. അവനൊക്കെ എന്തൊരു ഭാഗ്യവാനാണ്, ഇത്രയും തെറ്റുകൾക്ക് എൻ്റെ ഒക്കെ ഒപ്പം കൂടെ നിന്നിട്ട് അവസാനം അവനൊക്കെ അങ്ങ് പെട്ടെന്നങ്ങ് രക്ഷപ്പെട്ടു പോയി. ഞാനൊക്കെ വീണ്ടും ഇവിടെ ബാക്കിയാണല്ലേ. മോളെ, മോള് പറഞ്ഞത് ഓർത്തോ എനിക്ക് വിഷമമൊന്നുമില്ല. മോളെന്നോട് വൈരാഗ്യവും ദേഷ്യം എല്ലാം കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ചെയ്ത തെറ്റുകളല്ലേ, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഒത്തിരിയേറെ ഞാൻ അനുഭവിക്കുന്നുണ്ട് മോളെ എന്ന് പറയുന്നു. താൻ അനുഭവിച്ചാൽ പോരാ, തന്നെയും കൊണ്ട് അനുഭവിപ്പിക്കാൻ വേറൊരാൾ കാണുന്നുണ്ട്. താനൊക്കെ കൂടി ഇരുട്ടിൻ്റെ മറവിൽ നശിപ്പിച്ച നീരജയുടെ മകൾ അവൾ നിങ്ങളെ നിന്ന് മറ്റൊരു ഇടത്തു നിന്ന് വീക്ഷിക്കുന്നുണ്ട്. ജനിച്ച നാൾ മുതൽ ഇതുവരെ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ കഥകളാണ്. നിങ്ങളുടെ തകർച്ച മാത്രമാണ് അവളുടെ ഏക ലക്ഷ്യവും. അതിനുവേണ്ടി അവൾ നിങ്ങളെ കാത്തു നിൽക്കുമ്പോൾ ഇനി നിങ്ങൾക്കുള്ളത് ശിക്ഷയുടെ കാലാവധികളാണ്. അത് ഉറപ്പായിട്ടും നിങ്ങളെ തേടി എത്തും എന്ന് തന്നെ പറയുന്നോർത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ്, നമ്മുടെ അമ്മയേറിയത് സീരിയലിൻ്റെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് ഇനി പറയാനായിട്ടുള്ളത് കുടുംബവിളക്കിൻ്റെ കഥയാണ്. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കാണിച്ചു തരട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നിങ്ങളെ മുമ്പിൽ കാണുന്ന ആ സംഭവം കണ്ടോ, എന്താന്ന് മനസ്സിലായോ? അതാണ് അമ്പലപ്പുഴ അമ്പലം. അമ്പലപ്പുഴ നമ്മുടെ ശ്രീകൃഷ്ണന്റെ അമ്പലമാണ്. അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ അമ്പലമാണ്. ഈ അമ്പലത്തിൽ വന്നാണ്, ഈ അമ്പലത്തിൽ 3 ദിവസമായി 4 ദിവസമായി വീട്ടിൽ നിന്ന് ചാടിയിട്ട്. അപ്പോൾ ഈ 4 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് അപ്പോൾ അതെ വീണ്ടും യാത്രകളൊക്കെ ഇങ്ങനെ ഓരോന്നേയും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ മുന്നിലാണ് അവസാനം വന്നെത്തിയിരിക്കുന്നത്. ഇന്നലെ വെട്ടുകാട് പള്ളിയിൽ പോയി, തിരുവനന്തപുരം കറങ്ങി, ഇങ്ങനെ എല്ലാം കന്യാകുമാരി പോയി, അങ്ങനെ ഒത്തിരി കാലങ്ങളൊക്കെ കറങ്ങി ഏകദേശം ഒരു 4 ദിവസം അങ്ങ് തീർന്ന്. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അവസാനമായിട്ട് അമ്പലപ്പുഴ വന്നു. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആലപ്പുഴയും കൂടി ഒന്ന് കയറിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റ. അടുത്ത അമ്മേറിയണിയാണ് ഇപ്പോഴും എല്ലാവരും കാണണം.